ശ്രീ ജയർ പത്മകുമാർ ഇടതുപക്ഷ പ്രതിനിധി എൻ്റെ സുഹൃത്ത് ശ്രീ പാലോട് സന്തോഷ് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് ഹൈ നമ്മുടെ ഹൈസ്പീഡ് ഹൈവേ എതിർത്ത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് അന്ന് അഭിപ്രായം പറഞ്ഞത് പോയി എന്ന് ഇന്ന് തോന്നുന്നുവെന്ന് ഞാൻ ഈ അവസരത്തെ സൂചിപ്പിക്കുന്നു കുറച്ചു കാലം നിങ്ങൾ ഇനി പിന്നിടുമ്പോൾ ഇന്ന് ഈ കേരയിൽ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെയും അനുകൂലിച്ച് തെറ്റായിപ്പോയി രുത്തേണ്ടി വരും അതിൽ യാതൊരു സംശയവും ഇല്ല കാരണം കേരളയിലല്ല കേരളയിലെന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി ചേർന്ന് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോർപ്പറേഷനാണ് അവർ അതിൽ നിരവധി പദ്ധതികൾ അവർ ഏറ്റെടുക്കുന്നുണ്ട് അതിലൊന്നാണ് സിൽവർ ലൈൻ പദ്ധതി ഈ സിൽവർ ലൈൻ പദ്ധതി ഈ നാടിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ളൊരു ചോദ്യം അതിനാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻ്റ് മറുപടി പറയേണ്ടത് ഇത് നമ്മുടെ കേരളത്തിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം ഇപ്പം തന്നെ മൂന്ന് ലക്ഷം കോടി രൂപയിൽ കൂടുതൽ കട ബാധ്യതയുള്ള ഒരു സംസ്ഥാനം സി എ ജി ഈ അടുത്ത കാലത്ത് നടത്തിയ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് വളരെ അപകടകരമായ അവസ്ഥയിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നിലയിലോട്ട് പോയാൽ സാമ്പത്തികമായി വലിയ പ്രതിസന്ധി ഉണ്ടാവും എന്നാണ് നമ്മളത് ആലോചിച്ച് നോക്കുന്ന കേരളത്തിൽ വികസനം വേണം എന്ന് പറയുമ്പോൾ അതിനെതിർക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക കെ എസ് ആർ ടി സിക്ക് ഡീസൽ അടിക്കാൻ പൈസ ഇല്ല പോലീസ് സ്റ്റേഷനിൽ പെട്രോൾ ഡീസൽ അടിക്കാൻ പൈസ ഇല്ല ആദിവാസി മേഖലയിൽ ആഹാരം കൊടുക്കാൻ പൈസ ഇല്ല സ്കൂളിൽ ഉച്ചക്കഞ്ചിക്ക് പൈസ ഇല്ല അതൊക്കെ അറിയുമല്ലോ മൂന്നു രൂപ നാല് രൂപയാണ് ഒരു കുട്ടിയുടെ ഉച്ചക്കഞ്ചിയുടെ പൈസ അതിന് പൈസ ഇല്ല ആരോഗ്യമേഖല തകർത്തരിപ്പണമായി ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങോട്ടാണ് പോകുന്നതൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാം നമ്മൾ ഒന്നാ ഒന്നാണെന്ന് പറയും ഈ ഒരവസ്ഥയിൽ കേരളത്തിൽ ഇന്നു വരെ ഏറ്റവും അറിവ് ഇവരുടെ കണക്കനുസരിച്ച് അറുപത്തി ഏഴായിരം കോടി രൂപയുടെ പദ്ധതി എന്നാണ് ഇതെങ്ങനെ നടപ്പിലാക്കുക ഇതെങ്ങനെ നടപ്പിലാക്കി ഇത് ആവശ്യമുണ്ടോ കേരളത്തിന് ഇത് കേരളത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രയോറിറ്റി നമ്മുടെ വികസനത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രയോറിറ്റി ഇതാണോ ഇത് ഇത് ഇതുകൊണ്ട് ഈ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ ഇവർ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ ഇത് ഞാൻ പറഞ്ഞത് അറുപത്തി ഏഴായിരം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ സമാനമായി മറ്റു സംസ്ഥാനത്തുണ്ട് ഇപ്പോൾ സന്തോഷം സൂചിപ്പിച്ചു പല സംസ്ഥാനത്തുമുണ്ട് അവിടെ ഇത്രയും ഡെൻസിറ്റി ഇല്ല പോപ്പുലേഷൻ ഡെൻസിറ്റി ഇല്ല അവിടെ കമ്പനികളുണ്ട് അവിടെ ഒരുപാട് സൗകര്യങ്ങൾ അവിടെയൊക്കെ യാത്ര ചെയ്യാൻ ആവശ്യമുണ്ട് കേരളത്തിലെ അവസ്ഥ ഏതെങ്കിലും ഒരു ജില്ലയിൽ ഒരു ഒരു നല്ല വ്യവസായ സ്ഥാപനം ഈ നിങ്ങൾ ഈ വന്ന് ഈ പത്ത് ഈ വന്ന ഈ കഴിഞ്ഞ തുടർഭാഗം ഉണ്ടായാലും ഉണ്ടായിട്ടുണ്ടോ ഏത് സ്ഥലത്താണ് ഈ പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള അവസരം അവർക്ക് ഓടിയെത്തേണ്ട അത്യാവശ്യമുള്ളത് നിങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറുപത്തേഴായിരം കോടി രൂപയെന്ന് പറയുമ്പോൾ സമാനമായ ഇതുപോലുള്ള സിൽവർ ലൈൻ പദ്ധതികൾ ഡൽഹി മ്യൂററ്റ് അത് ഒരു കിലോമീറ്റർ ഡി പി ആർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഒരു കിലോമീറ്റർ ചെയ്യാൻ വേണ്ടി മുന്നൂറ്റി എഴുപത് കോടി രൂപ മെട്രോയുടെ മെട്രോ പ്രത്യേകിച്ച് ഇതിന്റെ ഈ നമ്മുടെ സിൽവർ ലയറിന്റെ ഗേജ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഗേജ് ആണ് അത്ര മെട്രോയുടെ ഒരു കിലോമീറ്റർ ചെയ്യാൻ ഇരുന്നൂറ്റി എഴുപത് കോടി വേണം ഈ ഡി പി ആറിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് വെറും നൂറ്റി ഇരുപത് കോടി രൂപയ്ക്ക് ഒരു കിലോമീറ്റർ ചെയ്യുന്ന അപ്പോ സാധാരണ ചെയ്യാൻ മുന്നൂറ്റി എഴുപത് കോടി വേണമ്പോ നൂറ്റി ഇരുപത് കോടി രൂപ വകവെ വകവിളിച്ചാൽ പകുതി ചെയ്യാൻ പറ്റുമോ പകുതി ചെയ്യാൻ പറ്റില്ല ഇതിൽ സന്തോഷ് പറയണം ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കണം ഏറ്റെടുക്കണം അതിന് നീക്കി വെച്ചിട്ടുള്ള തുക പതിമൂവായിരം കോടിയാണ് പതിമൂവായിരം കോടി രൂപ ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് കിലോമീറ്റർ ഏറ്റെടുക്കാൻ നീക്കി വെച്ചിരിക്കുമ്പോൾ നീതി ആയോഗ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് കിലോമീ ഹെക്ടർ ആയിരത്തി ഇരുന്നൂറ് ഹെക്ടർ ഏറ്റെടുക്കണമെങ്കിൽ മറ്റേത് ആയിരത്തി ഏറ്റെടുക്കേണ്ടത് ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാല് ആയിരത്തി ഇരുന്നൂറ് ഹെക്ടർ ഏറ്റെടുക്കണമെങ്കിൽ പോലും ഇരുപത്തി കോടി രൂപ വേണം പതിമൂവായിരം കോടി നീക്കി വെച്ചിട്ട് ഇരുപത്തി രണ്ടായിരം കോടി ആയിരത്തി ഇരുന്നൂറ് ഹെക്ടോറിന് ഏറ്റെടുക്കാൻ വേണമെങ്കിൽ ആർക്ക് പൈസ കിട്ടും ആർക്ക് പൈസ കിട്ടും മുപ്പത്തി മൂവായിരം കോടിയാണ് വെളിയിൽ നിന്ന് എടുക്കുന്നത് ബാക്കി എവിടെ നിന്ന് കൊണ്ടുപോകും അതുകൊണ്ട് ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കിയാൽ പോലും മൂന്ന് രണ്ടു ലക്ഷം കോടിയിൽ കൂടുതൽ ആവശ്യമായി വരും അപ്പൊ ഈ പ്രോജക്റ്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും മാത്രമല്ല ചരക്ക് ഗതാഗത്തിന്റെ കാര്യം പറഞ്ഞു ഇതിനകത്ത് ചരക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല റെയിൽവേയുടെ റെയിൽവേയുടെ വരുമാനത്തിന്റെ അറുപത് ശതമാനത്തിലേറെ ചരക്ക് ചരക്ക് ഗതാഗതത്തിലൂടെയാണ് കിട്ടുന്നത് ഇതിൽ ചരക്ക് കൊണ്ടുവരാൻ പറ്റില്ല ചരക്ക് കൊണ്ടുവരാൻ പറ്റില്ല മാത്രമല്ല ഇപ്പൊ എം എ വാഹീദ് എം എൽ എ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഇരുപത്തിയഞ്ചു വർഷം മുമ്പുള്ള ടെക്നോളജി മാത്രമല്ല ഇത് രണ്ട് ലൈൻ തിരുവനന്തപുര തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ രണ്ട് സ്റ്റാൻഡേർഡ് ഗേജ് ലൈൻ അടുത്ത അൻപത് വർഷത്തേക്ക് ഇതിനകത്ത് വേറെ ഒരു ഡെവലപ്മെന്റ് വേറെ ലൈൻ ഇടാൻ പറ്റില്ല അമ്പത് വർഷത്തേക്ക് ഈ കണ്ടം ചെയ്ത ഇരുപത്തിയഞ്ചു വർഷം മുമ്പേ ഉള്ള ഈ ടെക്നോളജി അൻപത് വർഷം ഇവിടെ കിടന്നടിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക അന്ന് പുതിയ ടെക്നോളജികൾ വരും അന്ന് ഇതിൽ ഏത്ര ചെയ്യാൻ പോലും ആളുണ്ടാവില്ല അൻപത് വർഷം കഴിയുമ്പോഴാണ് ഇത് ഫീസിബിൾ ആയിട്ട് വരുന്നത് ലാഭത്തിലേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ വലിയ അപകടകരമായ അവസ്ഥ ഈ നാടിനെ കുട്ടിച്ചോറാക്കുന്ന ദുരിതത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയായിട്ട് ഇതും മാറാനുള്ള സാധ്യത ഉണ്ട് മാത്രമല്ല ഇത് നടപ്പിലാക്കാൻ പോകാൻ പറ്റില്ല കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്ററും എം ബാങ്ക്മെന്റ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്കറിയാം കരിക്കത്തുള്ളവർക്ക് അറിയാം നമ്മുടെ ഹൈവേയിൽ രണ്ട് സ്ഥലത്തും മണ്ണിട്ട് പൊക്കി നടു കൂടി റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എട്ട് മീറ്റർ മുകളിലേക്ക് അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററിൽ മുന്നൂറ് കിലോമീറ്റർ ഏകദേശം മുന്നൂറ് കിലോമീറ്റർ ഇതേപോലെ ബതിൽ കെട്ടിയാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് വേണ്ട ഈ ഐ എ വേണ്ട എന്നാണ് കാരണം റെയിൽവേക്ക് അതിന്റെ ആവശ്യമില്ല റെയിൽവേ ഇതേപോലെ കെട്ടിയാണോ ചെയ്യുന്നത് പാലമിട്ട് ചില സ്ഥലത്ത് പാലം ഇട്ട് ഭൂമി തലത്ത് നമ്മുടെ സബ് സഭതലവുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത് ഇത് ഒരു മണിക്കൂർ കേരളത്തിൽ മഴ പെയ്താൽ വലിയ പ്രളയം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്ത് അഞ്ഞൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ എംബാങ്ക്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ഈ രാ ഈ സംസ്ഥാനത്തെ രണ്ടാറ്റി യൂജിക്കുന്നു എന്നുള്ളത് മാത്രമല്ല വലിയ പാരിസ്ഥിതിക പ്രശ്നം പ്രശ്നമുണ്ടാവും എട്ട് കിലോ എട്ട് മീറ്ററിന് മുകളിൽ ഈ രീതിയിൽ മുന്നൂറ് കിലോമീറ്റർ ഇന്ത്യയിൽ കേരളത്തിൽ ചെയ്യുമ്പോൾ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മറുപടി പറയേണ്ടത് തിരൂർ മുതൽ കാസർഗോഡ് വരെ ഇന്ത്യൻ റെയിൽവേക്ക് പാരലായിട്ടാണ് പോകുന്നത് ഇന്ത്യൻ റെയിൽവേക്ക് പാരലായിട്ടാണ് പോകുന്നത് ഇന്ത്യ എത്ര മാത്രം ഭൂമി റെയിൽവേയിൽ നിന്ന് ഇതിന് വേണം എത്ര ക്രോസിംഗ് ഉണ്ട് ഈ ഡി പി ആറിന് എവിടെങ്കിലും ഉണ്ടോ റെയിൽവേ സാങ്ഷൻ കൊടുത്തിട്ടുണ്ടോ മന്ത്രി അല്ല ഏറ്റവും പ്രശ്നം അൻപത് വർഷത്തേക്ക് ഇതിൽ ഈ ഇതിലും പിന്നെ ഡെവലപ്മെന്റ് ഇല്ല പാടമില്ല അപ്പൊ റെയിൽ ഇന്ത്യൻ റെയിൽവേ നാനൂറോളം വന്ദേ മാതൃ ട്രെയിൻ ഇറക്കി ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ ഓട്ടിക്കാൻ നേട്ടം ശ്രമിക്കുമ്പോൾ കേരളത്തിൽ നടപ്പിലാക്കണ്ടേ കേരളത്തിൽ നടപ്പിലാക്കണമെങ്കിൽ ഇത് രണ്ട് പാളം അവിടെ ഇട്ടിരുന്നാൽ അത് പറ്റുമോ അപ്പൊ റെയിൽവേയുടെ അനുവാദം കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട കാരണം ഇത് ഫീസിബിൾ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ല എക്കണോമിക്കലി അതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്കലി ഇത് ഫീസിബിൾ അല്ല വയബിൾ അല്ല അതുകൊണ്ട് കേരളത്തെ രക്ഷിക്കണമെങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് കേരള ഗവൺമെന്റ് പിന്മാറണം എന്നുള്ളതാണ് എന്റെ അതിഥികൾക്ക് പറയാനുള്ളത് ഇതാണ്